ഏതായാലും ഞങ്ങൾ ഇവിടെ കൂടി മുസ്ലിം ലീഗിൻ്റെ നേതൃസമിതി വർത്തമാനകാല ചില സിറ്റുവേഷൻസൊക്കെ ചർച്ച ചെയ്തു. ഇപ്പോൾ ഏക സിവിൽ കോഡാണല്ലോ ഇപ്പോൾ പത്രങ്ങളിലും മറ്റൊക്കെ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഏക സിവിൽ കോഡിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള തന്നെയാണ് സിദ്ദിഖിൻ്റെ അഭിപ്രായം. കാരണം അത് ദേശീയ വിഷയമാണ്, ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, എല്ലാ സമുദായങ്ങളെയും ബാധിക്കുന്ന നിയമങ്ങൾ ആ രീതിയിലുള്ള പലതും ഏക സിവിൽ കോഡ് നിലവിൽ വന്നാൽ നേരിടേണ്ടി വരും. അത്തരം ഒരു സാഹചര്യത്തിൽ അത് പാർലമെന്റിൽ പാസ്സാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഉറച്ച തീരുമാനം. രണ്ടു ദിവസം മുമ്പ് മുസ്ലിം സംഘടനകളുടെ യോഗം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനെ വിളിച്ചു ചേർത്തു. അതിനുണ്ടായ തീരുമാനം എന്നുള്ളത് ഇതൊരു മുസ്ലിം വിഷയം മാത്രമായി കാണരുത് എന്നുള്ളത് തന്നെയാണ്, ഇതൊരു പൊതു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിലൊരു മുസ്ലിങ്ങൾ മാത്രം അത് സംഗീതമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല, അതെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് നടത്തേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ വേണ്ടി വരും, എന്നതുപോലെ തന്നെ എല്ലാ സംഘടനകളുടെയും പിന്തുണ വേണ്ടി വരും. ആ രീതിയിൽ തന്നെയാണ് തീരുമാനിച്ചത്. അതിൽ പലരും സെമിനാറുകളും പരിപാടികളൊക്കെ നടത്തും. അതിൽ മുസ്ലിം സംഘടനകൾ അവർക്കതിൽ പോകാം പോകാതിരിക്കാം, ഓരോരുത്തർക്കും അവരവരുടെ ആ തീരുമാനം പോലെ ചെയ്യാം എന്നൊക്കെയാണ് അന്നത്തെ ഒരു തീരുമാനമുണ്ടായത്. ഇതിൽ ഇതിൽ തെരുവിൽ വലിച്ചെഴുക്കരുത് എന്നുള്ളതിൽ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ വിഷയം എന്നുള്ളത് സി പി എമ്മിൻ്റെ സെമിനാറിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കണോ വേണ്ടോ എന്നാണ് ഇപ്പോൾ ഒരു ചർച്ചയായിട്ടുള്ളത്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ സെമിനാറോ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ പങ്കെടുക്കാനും അതായത് പാർട്ടികൾക്കും സമുദായ സംഘടനകളൊക്കെ അതും സ്വാതന്ത്ര്യമുണ്ട്, പങ്കെടുക്കാനുമുണ്ട് പങ്കെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയാണ്. വേഗ സിവിൽ കോഡ് വിഷയത്തിൽ അതിലേറ്റവും വേറെ രാജ്യത്ത് പ്രതികരിക്കുവാൻ കഴിയുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് എന്ന് നമുക്കറിയാം. പാർലമെൻറ്റിലും മറ്റുമൊക്കെ അവരുടെ നേതൃത്വത്തിലാണ് ഇതിന് ശക്തി പകരാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് എല്ലാവരുമായും കൂടിച്ചേർന്നുകൊണ്ട് മാത്രമേ ഈ കാര്യത്തിന് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ വിളിച്ചു ചേർത്തിട്ടുള്ള ഇതിൽ മാർക്സ് പാർട്ടി ക്ഷണിച്ചു എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ മാത്രമാണ്. അതേ അവസരത്തിൽ യു ഡി എഫിൻ്റെ മറ്റ് ഘടകകക്ഷികളെയൊന്നും അവിടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല. ഇന്നത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാന ഘടകകക്ഷി എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗിന് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ കൂടിയ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം. കാരണം കോൺഗ്രസിനെ മാറ്റിവെച്ചുകൊണ്ട് ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഒരടി ആർക്കും തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സെമിനാറിൽ ഇപ്പോൾ ലീഗ് ഇപ്പോൾ പങ്കെടുക്കാറുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് തന്നെ ഭാവിയിൽ അത് ദോഷമുണ്ടാക്കും എന്ന തിരിച്ചറിവാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതൃസമിതി ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.